നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. 2023 രണ്ടാം പകുതിയിൽ വിപണി എങ്ങോട്ട്? കഴിഞ്ഞ 5 വർഷവും സെൻസെക്സ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മികച്ച നേട്ടമാണ് നൽകിയത്. 2023 ഈ പ്രകടനം ആവർത്തിക്കുമോ എന്ന് ഉറ്റുനോക്കിയാണ് നിക്ഷേപകർ. കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ 2020 സെൻസെക്സ് ഏറ്റവും മികച്ച നേട്ടം നൽകിയത്. 2020 രണ്ടാം പകുതിയിൽ സെൻസെക്സ് 37% ഉയർന്നത്. കഴിഞ്ഞ 3 വർഷവും രണ്ടാം പകുതിയിൽ 10%ലേറെ നേട്ടം നൽകി. 2021 11%, 2022 15% സെൻസെക്സ് ജൂണിന് ശേഷം ഉയർന്നത്. സെൻസെക്സിന് പുറമെ മിക്ക മേഖലാധിഷ്ഠ സൂചകങ്ങളും നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 2022 രണ്ടാം പകുതിയിൽ എല്ലാ മേഖലാധിഷ്ഠ സൂചകങ്ങളും നേട്ടം രേഖപ്പെടുത്തി. മെറ്റൽ സൂചികയായിരുന്നു നേട്ടത്തിൽ മുന്നിൽ, 34%. 2023 ആദ്യ ത്രൈമാസത്തിൽ വിപണി ഇടിവ് നേരിടുകയാണ് ചെയ്തത്. എന്നാൽ മാർച്ചിലെ താഴ്ന്ന നിലവാരത്തിൽ നിന്നും സെൻസെക്സ് 11% ഉയർന്നത്. സെൻസെക്സ് എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയതിനു ശേഷം വിപണിയുടെ ഗതി എങ്ങോട്ടെന്ന് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഗണ്യമായ നിക്ഷേപം തുടരുന്നത് ഒരു അനുകൂല ഘടകമാണ്. നിഫ്റ്റി 18,700 താഴെ. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 18,700 താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 105 നഷ്ടത്തോടെ 18,665. സെൻസെക്സ് 259 ഇടിഞ്ഞ് 62,979 വ്യാപാരം അവസാനിപ്പിച്ചത്. 1147 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2228 ഓഹരികൾ ഇടിവ് നേരിട്ടു. 138 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, BPCL, ഹിൻഡൽകോ ഇൻഡസ്ട്രീസ്, ദിവിസ് ലാബ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഇൻഡസ് ഇൻ ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ഭാരതി എയർടെൽ, ഏഷ്യൻ പെയിൻസ്, NTPC എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. മിക്ക മേഖലാധിഷ്ഠ സൂചകങ്ങളും ഇന്ന് ഇടിവ് നേരിട്ടു. മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, ക്യാപിറ്റൽ ഗുഡ്സ്, ഓട്ടോ, IT, PSU ബാങ്ക് സൂചകകൾ 1% മുതൽ 2% വരെ ഇടിഞ്ഞപ്പോൾ FMCG റിയൽ എസ്റ്റേറ്റ് സൂചികൾ 0.6% വീതം ഉയർന്നു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1% വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.